ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അക്ബർ ചാവക്കാട്. ഇന്ന് ഒരു പ്രത്യേക ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ സാധാരണ രീതിയിൽ പാട്ടൊക്കെ ആയിട്ടാണ് വരാറുള്ളത്. പക്ഷേ അതിനപ്പുറത്തായിട്ട് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടാവും, ഇവനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും, പക്ഷേ പല ആളുകൾക്കും ഇത് അറിയാത്തവരുണ്ടാവും. ഞാനും ഇതുപോലെ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പിന്നെ എൻ്റെ ഫ്ലാറ്റിലെ തൊട്ടപ്പുറത്തെ റൂമിലെ എൻ്റെ സുഹൃത്തുക്കൾ ഇത് കഴിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് സലേറി. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, പക്ഷേ എങ്കിൽ അറിയാത്ത ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് സലേറി എന്ന് പറയുന്ന ഈ ഒരു തണ്ട്. പക്ഷേ അതൊക്കെ അതിൻ്റെ ഒരു തണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷേ അതെനിക്ക് പറയാനറിയില്ല. അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നത്. എന്ത് സംഭവിച്ചാൽ, യൂറിക് ആസിഡിനത് ഗംഭീരമായിട്ട് ഇത് റിമൂവ് ചെയ്യും. ഇതിൻ്റെ ഒരു ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ, ജ്യൂസോ അല്ലെങ്കിൽ ഇത് സലാഡിലായിട്ട് യൂസ് ചെയ്താലും ഇത് പച്ചക്ക് കഴിക്കുന്നവരുണ്ടാവാം, പക്ഷേ ഞാനത് ജ്യൂസായിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇത് ജ്യൂസ് ആയിട്ട് കഴിച്ചതിന് ശേഷം യൂറിക് ആസിഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ പോയി എന്നുള്ളതാണ്. ഇത് വളരെ സംഭവമായിട്ടുള്ള, എനിക്കൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നി. കാരണം ഞാൻ വർഷങ്ങളോളം എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു. ഞാൻ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് പെയിൻ ഉണ്ടായിരുന്നു, മുട്ടുവേദന ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാധനം കഴിച്ചതിന് ശേഷം, ജ്യൂസാക്കി രാവിലെ വെറും വയറ്റിൽ കുടിച്ചതിന് ശേഷം, ഈ നമ്മുടെ മുട്ടുവേദന എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ്ലി എനിക്ക് മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും മുട്ടുവേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വാങ്ങി ജ്യൂസൊക്കെ കഴിക്കുക. ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കാണണം, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും നമ്മൾ അറിയിക്കണം. കാരണം മറ്റുള്ളവർക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും സാധനം കിട്ടാറ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വലിയ തണ്ടും അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടാണ് ഞാൻ യൂസ് നമ്മളെ ജ്യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു ഗ്ലാസ് വെള്ളം അത്ര, ഒരു ഗ്ലാസ് ജ്യൂസ്, ചെറിയ ഗ്ലാസ്സിലൊരു ജ്യൂസ് അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഇവനെ യൂസ് ചെയ്യുക. നമുക്ക് പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ല. ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കണ്ട. ഇതിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വെറും ചെറുനാരങ്ങയും ഇഞ്ചിയും മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പച്ചവെള്ളവും നമുക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തണുപ്പിച്ച വെള്ളത്തിൻ്റെ പകുതി നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് മറക്കണ്ട. ഇതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സലറി ജ്യൂസിൻ്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ജ്യൂസ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലാറ്റിലെ അഷറുബുക്കാർക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം കൊടുക്കുന്നുണ്ട്. എടുത്തിട്ടുണ്ട് അഷറുബുക്കാന്ന് കുടിച്ചിട്ട് അന്ന് ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞേ. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. ചവർപ്പ് അങ്ങനെ എന്തെങ്കിലും? ചവർപ്പൊന്നുമില്ല, ഒരു രണ്ട് കാന്താരി വിട്ടിട്ടുണ്ടെങ്കിൽ ഇതില്.
വളരെ നന്നാവും. അതെന്തിനാണ് പച്ചമുളക്? പച്ചമുളക് ഒരു എരിവ്, ചെറിയൊരു എരിവ് ഉണ്ടെങ്കിൽ നല്ല സുഖമുണ്ടാവും. ആ ഇത് ഞാൻ പച്ചമുളക് ഒന്നും ഇടാറില്ല. പച്ച കാന്താരി നല്ലതാണല്ലോ. ആണല്ലേ, ഒരു പുതിയ അറിവാണ് എനിക്ക്. മുട്ടുവേദന വന്നപ്പോൾ ഇത് നമ്മുടെ റൂമിൽ തന്നെ നമ്മളെ റാഷിക്കും നാസറും കൂടി ഇത് കുടിക്കണത് കണ്ടപ്പോഴാണ് ഞാനിത് ട്രൈ ചെയ്തത്. പക്ഷെ സംഭവം സക്സസ് ആയി, മുട്ടുവേദന ഇപ്പം ഇല്ല, കംപ്ലീറ്റ്ലി മാറിയിരിക്കണം. കാന്താരി നല്ലതാണ്. ആണല്ലേ, അപ്പൊ കാന്താരിയും ഈ ഉറിക് ആസിഡിന് നല്ലതാണ് ആശ്രമ അഭിപ്രായമുണ്ട്. പക്ഷെ സലേറി ജ്യൂസ് ഇത് പിന്നെ മുട്ടുവേദന ഉണ്ടെങ്കിൽ, മുട്ടുവേദന ഉള്ളവർ ഈ സാധനം കുടിച്ചു നോക്ക്. പിന്നെ അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്കും കൂടിയിട്ട് അതൊരു വലിയൊരു പ്രചോദനമായിരിക്കും. എനിവേ ഈ സാധനം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്.